കമിതാക്കളായ തെന്നിന്ത്യൻ താരങ്ങൾ. ഇന്ത്യൻ സിനിമയിൽ ധാരാളം താരങ്ങൾ സിനിമയിൽ എന്ന പോലെ ജീവിതത്തിലും കമിതാക്കളായി ഹോട്ടലുകളിലും ബീച്ചിലും പാർക്കിലുമൊക്കെ ആടിയും പാടിയും പ്രണയിച്ചുമൊക്കെ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഏതാനും തെന്നിന്ത്യൻ താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. സിദ്ധാർത്ഥ് ആൻഡ് ശ്രുതി ഹാസൻ, ഇവർ ഇരുവരുടെയും പ്രണയം മുട്ടിട്ടത് അനഗനക ഒതിരുടു എന്ന തെലുങ്ക് സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ്. പരസ്പരം എന്ന് പിരിയണമെന്ന് ഇരുവർക്കും തോന്നുന്നുവോ അന്ന് ഇരുവർക്കും പിരിയാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ബോണ്ടിൻ്റെ പേരിൽ ഇരുവരും പ്രണയം തുടരുകയാണ്. ഇതിനിടയിൽ സിദ്ധാർത്ഥ് സാമന്തയുമായി പ്രണയത്തിലായി. പക്ഷേ ഇവരുടെ പ്രണയം ഇവർ പുറത്തു വിട്ടിട്ടില്ല. എന്നാൽ ഇവർ ഇരുവരും ഇപ്പോഴും പ്രണയം തുടരുന്നുവെന്നും കേൾക്കുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ സാമന്ത നാഗചൈതന്യയുമായി പ്രണയത്തിലാവുകയും ഇരുവരും വിവാഹം കഴിയുകയും ചെയ്തു. ഇപ്പോൾ സാമന്ത പറയുന്നത് തൻ്റെ പ്രണയം മുഴുവൻ നാഗയോടാണെന്നാണ്. അടുത്തത് നയൻതാരയും ചിമ്പുവുമാണ്. തമിഴിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട പ്രണയമാണ് ഇവരുടെ. ഇവർ ധാരാളം പ്രണയം പങ്കിട്ടു. ചിമ്പുവിൽ നിന്ന് നേരെ പ്രഭുദേവയിലേക്കാണ് നയൻതാര മാറിയത്. 3.5 വർഷം പ്രഭുദേവയും നയൻതാരയും ഹാപ്പിയായി പ്രണയം തുടർന്നു. പ്രഭുദേവയെ വിവാഹം കഴിക്കുവാനായി നയൻതാര മതം മാറുക വരെ ചെയ്തു. പിന്നീട് ഇവരുടെ പ്രണയം പൊളിയുകയായിരുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. മറ്റൊരു കമിതാക്കൾ വരലക്ഷ്മിയും വിശാലുമാണ്. ഇവർ തുടക്കത്തിൽ വളരെ കാലം നല്ല സുഹൃത്തുക്കളായിരുന്നു. പിന്നീട് ഇവർ ഭയങ്കര പ്രണയത്തിലായി. പക്ഷേ ഇപ്പോൾ ഇവരുടെ പ്രണയം നിലവിലില്ല. മറ്റൊരു കമിതാക്കൾ തൃഷയും വരുൺമണിയനുമാണ്. തൃഷ എന്ന നായികനടിയെ പല കാമുകന്മാരുണ്ടായിരുന്നു. ഇതിനിടയിൽ തൃഷയ്ക്ക് വരുൺമണിയനോട് പ്രണയമുണ്ടായി. വളരെ ഞെട്ടലോടെയാണ് വരുൺമണിയൻ തൃഷയ്ക്ക് തന്നോട് ട്രൂ ലവ് ആണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ അവർ വിവാഹിതരാകുവാൻ എൻഗേജ്മെൻ്റ് വരെ നടത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇവർ ഇരുവരും വേർപിരിയുകയായിരുന്നു. മറ്റൊരു കമിതാക്കൾ ചിമ്പുവും ഹാൻസിക മോട്ട്വാനിയുമാണ്. നയൻതാരയുമായി പിരിഞ്ഞ ചിമ്പു ഹാൻസികയുമായി പ്രണയത്തിലായി. നല്ല രീതിയിൽ ഇവർ പ്രണയം തുടർന്നുവെങ്കിലും 2 വർഷത്തെ പ്രണയത്തിന് ശേഷം ഇവർ വേർപിരിഞ്ഞു. മറ്റൊരു കമിതാക്കൾ കമലഹാസനും സരികയുമാണ്. കമലഹാസൻ വിവാഹബന്ധത്തിൽ വിശ്വസിക്കുന്നില്ലാത്ത ആളാണ്. കമൽ ഗുജറാത്തി ആക്ടർ സരികയുമായി പ്രണയത്തിലാകുകയും അവർ ഒരുമിച്ച് ജീവിക്കുകയും 2004 ഇരുവരും വേർപിരിയുകയുമായിരുന്നു. തുടർന്ന് കമലഹാസൻ ഗൗതമിയുമായി പ്രണയത്തിലാവുകയും ഇരുവരും പരസ്പരം ആസ്വദിച്ച് പ്രണയിക്കുകയും 2016 ഇരുവർക്കുമിടയിൽ രസക്കേടുണ്ടാകുകയും ഇരുവരും വേർപിരിയുകയുമായിരുന്നു. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെല്ലൈക്കണിൽ വിരലമർത്തുക. നിങ്ങളുടെ കമൻറ്റുകളാണ് ഞങ്ങളുടെ പ്രചോദനം. പുതിയ പുതിയ പ്രോഗ്രാമുകളുമായി ടോക്ക് ഷോകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.